നമസ്കാരം. സിപിഎം നേതാക്കൾ ചതിച്ചു. രക്തസാക്ഷി സനൂപിന്റെ കുടുംബം സിപിഎം വിടുന്നതായുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സനൂപിന്റെ വലിയമ്മയും ബന്ധുക്കളും ഉൾപ്പെടെ പുതുശ്ശേരി കോളനി നിവാസികളായ 10 പേരാണ് പാർട്ടി ബന്ധം വിടുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സിപിഎം ഏരിയ ലോക്കൽ കമ്മിറ്റി നേതാക്കളുടെ നിലപാടുകളോടുള്ള വിയോജിപ്പാണ് കാരണമെന്ന് പേരെഴുതി ഒപ്പിട്ട് പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ ഇവർ പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്. സിപിഎം ഏരിയ സമ്മേളനത്തിലേക്ക് കടക്കാനിരിക്കെ രക്തസാക്ഷി സനൂപിന്റെ കുടുംബം പാർട്ടിയുമായുള്ള ബന്ധം ഉപേക്ഷിക്കുന്നത് വലിയ ചർച്ചകൾക്കും സിപിഎമ്മിന് വലിയ തലവേദനയായും മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ സിപിഎം ബന്ധം ഉപേക്ഷിച്ചാലും കമ്മ്യൂണിസ്റ്റുകളായി ഇടതുപക്ഷ ആശയത്തോടൊപ്പം ഉണ്ടാകുമെന്ന് ഇവർ പറഞ്ഞതായും മറ്റൊരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സനൂപിന്റെ കുടുംബസഹായ ഫണ്ട് എന്ന പേരിൽ പിരിച്ചെടുത്ത പണം ഇതുവരെ നൽകാത്തതും 1 രക്തസാക്ഷിത്വ ദിനം കഴിഞ്ഞിട്ടും സനൂപിന് സ്മാരകം നിർമ്മിക്കാത്തതുമാണ് യഥാർത്ഥ കാരണങ്ങളെന്നാണ് ഉയരുന്ന മറ്റൊരു ആക്ഷേപം. സിപിഎം ചൂണ്ടൽ പുതുശ്ശേരി കോളനി ബ്രാഞ്ച് സെക്രട്ടറിയായിരിക്കെയാണ് സനൂപ് കൊല്ലപ്പെട്ടത്. DYFI ചൊവ്വന്നൂർ പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി കൂടിയായിരുന്ന സനൂപിനെ കഴിഞ്ഞ വർഷം ഒക്ടോബർ 4 ചിറ്റിലങ്ങാട് വെച്ച് നെഞ്ചിൽ കുത്തി വീഴ്ത്തിയത്. രക്തം വാർന്നായിരുന്നു സനൂപിന്റെ മരണം. അച്ഛനെയും അമ്മയെയും നേരത്തെ നഷ്ടപ്പെട്ട സനൂപ് വലിയമ്മയോടൊപ്പമാണ് പുതുശ്ശേരി കോളനിയിൽ താമസിച്ചിരുന്നത്. സിപിഎം കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനൂപ് കുടുംബസഹായ ഫണ്ട് എന്ന പേരിൽ 21 ലക്ഷം രൂപ പിരിച്ചെടുക്കുകയും ചെയ്തു. വലിയമ്മയ്ക്കൊപ്പം സനൂപ് താമസിച്ചിരുന്ന വീടും 5 സെന്റ് സ്ഥലവും സ്മാരകം പണിയാനായി ഏറ്റെടുക്കാനായിരുന്നു പാർട്ടി തീരുമാനം. കുടുംബാംഗങ്ങളായ 3 പേർക്ക് അവകാശപ്പെട്ട വീടും ഭൂമിയും പാർട്ടിക്ക് നൽകാൻ ആദ്യം സമ്മതിച്ചുവെങ്കിലും വീട്ടുകാർ പിന്നീട് പിന്മാറി. പിരിച്ചെടുത്ത പണം കൂനമ്മുച്ചി സർവീസ് സഹകരണ ബാങ്കിലും കുന്നംകുളം അർബൻ സർവീസ് സഹകരണ സംഘത്തിലുമായി പാർട്ടിയുടെ പേരിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. സിപിഎമ്മിന്റെ ഏരിയ ലോക്കൽ കമ്മിറ്റി നേതാക്കൾക്കെതിരെയാണ് സനൂപിന്റെ കുടുംബാംഗങ്ങളുടെ പരാതികൾ. സനൂപിനെ കുത്തിവീഴ്ത്തിയ കേസിലെ 1 നന്ദൻ ജാമ്യത്തിലിറങ്ങിയ ശേഷം ഗൾഫിലേക്ക് കടന്നിരുന്നു. ഇത് തടയാൻ പാർട്ടിക്കും സർക്കാരിനും കഴിയാതിരുന്നതും വീട്ടുകാരെ വളരെയധികം വേദനിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. പാർട്ടി വിടുകയാണെന്ന് വീട്ടുകാർ നേരത്തെ ബ്രാഞ്ച് സെക്രട്ടറിയോടും പറഞ്ഞിരുന്നു. എന്നാൽ അനുകൂലവും വിശ്വാസയോഗ്യവുമായ മറുപടിയല്ല നേതാക്കൾ നൽകിയതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. എന്തായാലും രക്തസാക്ഷികൾക്കും രക്ഷയില്ലാത്ത അവസ്ഥയാണ് സിപിഎമ്മിൽ ഇപ്പോൾ. അവരുടെ കുടുംബാംഗങ്ങളോടും തീർത്തും അനീതിയാണ് പാർട്ടി ഇപ്പോൾ കാണിക്കുന്നതെന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ. അതേസമയം ഇത്തരത്തിൽ പാർട്ടി വിട്ടതാണ് TP ചന്ദ്രശേഖരന്റെ കുടുംബവും. TP ചന്ദ്രശേഖരനെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയിട്ടും ആ കുടുംബത്തോട് കലിയടങ്ങാതെ സിപിഎം തുടർച്ചയായി അവരെ ആക്രമിച്ചിരുന്നു. ഇപ്പോൾ ഇവർ TP ഭാര്യ രമയ്ക്ക് നേരെയും തിരിഞ്ഞിരിക്കുകയാണ്. TP അവസാനിപ്പിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ പോരാട്ടം രമ ഏറ്റെടുത്തതാണ് വൈരാഗ്യത്തിനുള്ള പ്രധാന കാരണം. ആശയപരമായി നേരിടാതെ അശ്ലീല പരാമർശങ്ങളുമായി സൈബറിടം ഒരു കാലത്ത് സഖാക്കൾ നിറച്ചിരുന്നു. UDF, RMPI, CPI, റെഡ് സ്റ്റാൻ തുടങ്ങിയ പാർട്ടികളുടെ നേതൃത്വത്തിലായിരുന്നു വടകരയിൽ ഒരു ബഹുജന മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. ഇതിൽ UDF നേതാക്കൾക്കൊപ്പമുള്ള രമയുടെ ചിത്രങ്ങൾ സഹിതമാണ് കേട്ടാലറയ്ക്കുന്ന അശ്ലീല പദപ്രയോഗങ്ങളുമായി സൈബർ സഖാക്കൾ രമയ്ക്കെതിരെ രംഗത്ത് വന്നത്. അതിനു പുറമെ രമയുടെ മകനെ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയും കത്തുകളും വന്നിരുന്നു. എന്നാൽ ഭീഷണി കത്തുകൊണ്ട് തങ്ങളെ പേടിപ്പിക്കാൻ നോക്കണ്ടെന്ന് വടകര MLA കൂടിയായ KK രമ തുറന്നടിച്ചിരുന്നു. 2012 മുതൽ തുടങ്ങിയ ഭീഷണികളുടെ തുടർച്ചയാണ് PG ആർമിയുടെ പേരിൽ വന്ന കത്തും. ഇതുകൊണ്ടെന്നും താൻ തളരില്ല എന്നും അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു. നിയമസഭയിലും പുറത്തും സിപിഎമ്മിന്റെ ക്രിമിനൽ പ്രവർത്തനങ്ങളെ ഇനിയും തുറന്നുകാട്ടുക തന്നെ ചെയ്യും. സ്വർണ്ണക്കടത്തും സ്വർണം തട്ടലുമടക്കം സിപിഎം നേതൃത്വം നൽകുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കെതിരെ സംസാരിക്കുന്നതാണ് ഗുണ്ടാസംഘങ്ങളെ പ്രകോപിപ്പിച്ചതെന്നും KK രമ വ്യക്തമാക്കിയിരുന്നു. മകനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ തളരുമെന്നാണ് കത്തയച്ചവർ കരുതുന്നത്. അങ്ങനെ തളരുന്നയാളല്ല താനെന്നും രമ തുറന്നടിച്ചിരുന്നു. എന്തായാലും പാർട്ടിയിൽ നിന്നും ഒന്നൊന്നായി കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ്. വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ വിലയിരുത്തുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.